ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യൻ അങ്ങ് ചിന്തിക്കുവാണ്, ചിലപ്പോൾ അധികാരം കിട്ടിയാൽ, അതല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ, അതുമല്ല കുറച്ച് തറവാടിത്തം, കുറച്ച് സൗന്ദര്യം, കുറച്ച് തന്റെ ഇടമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും പോന്ന ആളാണ്, എനിക്ക് കീഴിലാണ് ഈ സകലതും, എന്റെ തലയിൽ കൂടെയാണ് ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവനും ഓടുന്നത് എന്ന് മനുഷ്യനങ്ങ് തോന്നുവാണ്. ആ തോന്നലിൽ അവരെ അഹങ്കാരികളാണോ അഹംഭാവികളാണോ ഇനി വിവരമില്ലാത്തത് കൊണ്ട് കാണിച്ചു കൂട്ടുവാണോ? എന്തൊക്കെയോ തോന്നുന്നത് പോലെയൊക്കെ അങ്ങ് വിളിച്ചു കൂവുന്നു, ഗുണ്ടായിസം കാണിക്കുന്നു, അഹംഭാവം നടിക്കുന്നു. ഞാനെന്ന ഭാവം, ഞാൻ തന്നെയാണ് സകലതിനും, ഞാൻ 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 ഞാൻ. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു തിരിച്ചടി വരുന്നുണ്ട്. പണ്ടുള്ളവരൊരു ചൊല്ല് പറയും, താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ. ഒരു പക്ഷേ ഈ പഴഞ്ചൊല്ലുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ ദൈവവിശ്വാസിയാണെന്നല്ല പറഞ്ഞു വരുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഉന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻറു ഇലാ മൻ ഹുവ ഫൗകകും. നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം, നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. മുമ്പുള്ള ജനതയെ നശിപ്പിച്ച് കളഞ്ഞത് അവരുടെ ഈ അഹംഭാവം കാരണമാണ്. ഞാൻ ആനപ്പുറത്താണ് ഇരിക്കുന്നത്, എനിക്കൊരിക്കലും പട്ടിയെ പേടിക്കേണ്ടി വരില്ല എന്ന് ചിന്തിക്കുന്നവർ താഴെ വന്നേ സമ്മാനമുള്ളൂ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മനുഷ്യൻ എന്തോ വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ തീർന്നു മനുഷ്യന്റെ ജീവിതം. എന്തിന്റെ പേരിൽ അഹങ്കരിക്കാനാ? ഇന്നിപ്പോ കുറെ സമ്പത്തുള്ള ആളുകൾ, ഒരു ക്യാൻസറിനില്ല, ഒരു ക്യാൻസറിനില്ല. അതല്ലെങ്കിൽ നമുക്കിപ്പോ രോഗം അറിഞ്ഞാലേ ചികിത്സ കണ്ടുപിടിക്കാൻ പറ്റൂ. അറിയാത്ത രോഗത്തിനു വേണ്ടി ചികിത്സിച്ച് 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 സകലതും വിറ്റുപാപ്പരായി തെരുവിലിറങ്ങിയ ആളുകളെ നമുക്കറിയാം മനുഷ്യന്റെ അവസ്ഥ അത്രയ്ക്കേ ഉള്ളൂ. മുമ്പ് സമ്പത്തിന്റെ നെറുകയിൽ കിടന്ന് അഹങ്കരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ തന്നെ മതിയാകും. എന്നാലും മനുഷ്യൻ അങ്ങ് അഹങ്കരിക്കുവാണ്, നിന്നെ ഞാൻ താഴെ ഇറക്കും, നിന്നെ ഞാൻ തീർത്തു കളയും, നിന്നെ ഞാൻ പൂട്ടിക്കും. നമ്മുടെ നിലനിൽപ്പ് കൂടി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഇതൊക്കെ നമുക്കുമില്ലേ? നമ്മുടെയും പദവി പൂട്ടിക്കെട്ടാം, നമ്മുടെയും സ്ഥാനമാനങ്ങൾ വിട്ടൊഴിഞ്ഞ് താഴെ വരാം, നമ്മളെയും നിശബ്ദനാക്കാം. ഇപ്പൊ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അവരെ വിജയിപ്പിച്ച് മുകളിൽ ഇരുത്തുന്നത്, അധികാര കസേരയിൽ ഇരുത്തുന്നത്. അവര് വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. എപ്പോഴും നമുക്കത്തരം ചിന്തകൾ വേണം. ഇപ്പോ നമുക്ക് ശക്തരായ എതിരാളികളില്ലെങ്കിൽ, നമ്മുടെ ആശയങ്ങളെ സസൂക്ഷ്മം കേട്ട് നിരീക്ഷിക്കുന്ന ആളുകളില്ലെങ്കിൽ നമ്മളൊക്കെ തോന്നിയതുപോലെയല്ലേ പറയുകയും ചെയ്യുകയും ചെയ്യുള്ളൂ? നമ്മളെ നിരീക്ഷിക്കാൻ ആളുകളുണ്ട്, നമ്മളെ വിമർശിക്കാൻ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിനൊരു കൃത്യതയും ഒരു സൂക്ഷ്മതയും ഒക്കെ വരും. അതല്ലെങ്കിൽ തോന്നിയതുപോലെ ആർക്കും എന്തുമാകാമല്ലോ. ഇവിടെ ATM കൊള്ളയടിക്കാൻ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ആഗ്രഹമില്ലാത്തത് കൊണ്ടുമല്ല, അതൊക്കെ ചില നൂലാമാലകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും എന്ന ഭയമുണ്ട്. ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ കയറി ഒന്ന് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന്, അവസരത്തിന്റെ അഭാവമാണ്. രണ്ട്, ഇതിനുശേഷമുള്ള പരിണിത ഫലത്തെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് അവരെ അതിൽ നിന്നും തടയുന്നത്. ഇപ്പോഴിതാ നമ്മുടെ PV അൻവർ MLA നിരന്തരം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ട് ഷാജൻ സ്കറിയയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ആ വേട്ടയാടലിൽ വിരാമം കുറിച്ചു. ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്യാൻ ഇനിയും പറ്റില്ല എന്നും ശ്രീനിജന്റെ മണ്ടയ്ക്കൊരു തട്ടും കൊടുത്തു. ഇതിനകത്ത് എവിടെയാണ് SC ST അട്രോസിറ്റി വകുപ്പ് വരുന്നത്? എടുത്തോണ്ട് പോടേ എന്ന് പറഞ്ഞു. അപ്പോ ഒരു സാധാരണക്കാരന്, ഷാജൻ സ്കറിയ സാധാരണക്കാരനാണ്, ഒരു പൊളിറ്റീഷ്യനല്ല, ഒരു മതവിശ്വാസികളുടെ മത പുരോഹിതനുമല്ല, ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണോ? ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി, ഒരു കർഷകൻ എന്നതിലുപരി,
എന്ത് പ്രിവിലേജാണ് അയാൾക്കുള്ളത്. അതുകൊണ്ട് അയാളെ വീഴ്ത്താൻ ശ്രമിച്ചു. പക്ഷേ അയാളെ വീഴ്ത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഒരു ജനപ്രതിനിധിക്ക് കിട്ടാത്ത ഒരുപാട് പിന്തുണ സമൂഹത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാലത്തെ അയാളുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതെന്ന്. അപ്പോൾ ഏതാണ്ട് ഷാജൻസ്കറിയ സേഫ് സോണിലായപ്പോൾ ഷാജനെ വീഴ്ത്തുമെന്നും തീർക്കുമെന്നും മര്യാദ പഠിപ്പിക്കുമെന്നും പറഞ്ഞ ആളുകൾ വീണുകൊണ്ടിരിക്കുവാണ്. നമ്മൾ വിചാരിക്കരുത് നിലാവെളിച്ചമുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം മോഷ്ടിക്കാമെന്ന്. പി വി അൻവറിനെതിരായ മിച്ചഭൂമി കേസിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി തിരിച്ചുപിടിക്കാൻ സാവകാശം വേണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി തള്ളി. മിച്ചഭൂമി തിരിച്ചുപിടിച്ച നടപടി റിപ്പോർട്ട് ഉടൻ നൽകണമെന്നും അടുത്ത ചൊവ്വാഴ്ച സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ പി വി അൻവറിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ കിടഞ്ഞ് ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ നിരന്തരം ഹൈക്കോടതി വിമർശനങ്ങളും തിരിച്ചടികളും ഒക്കെ തന്നെ സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രജനി, പി വി അങ്കറിനെ സംബന്ധിച്ചാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. നേരത്തെ, അതായത് പി വി അങ്കറിന്റെ ഒപ്പം തന്നെ കുടുംബത്തിന്റെ കൈവശമുള്ള മിച്ചഭൂമി പിടിച്ചെടുക്കുന്നതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള വിശദീകരണം നൽകാൻ ഹൈക്കോടതി കഴിഞ്ഞ തവണ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കേസ് പരിഗണിച്ച വേളയിലാണ് സർക്കാർ സാവകാശം തേടിയത്. 10 ദിവസത്തെ സാവകാശം കൂടി തങ്ങൾക്ക് ഈ നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി വേണമെന്നുള്ള ആവശ്യം തന്നെയായിരുന്നു സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഉടനടി ഈ മിച്ചഭൂമി തിരിച്ചുപിടിച്ചുകൊണ്ട് നടപടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് സിംഗിൾ ബെഞ്ച് നിലവിൽ. ഈ വാർത്തയുടെ സ്റ്റാർട്ടിംഗ് നിങ്ങളൊന്ന് കേൾക്കണം. അൻവറിന്റെ കയ്യിൽ മാത്രമല്ല മിച്ചഭൂമി ഉള്ളത്, അൻവറിന്റെ കുടുംബങ്ങളിലെ മറ്റുള്ളവരുടെ കൈകളിലുമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. പി വി അൻവറിനെതിരായ മിച്ചഭൂമി കേസിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി തിരിച്ചുപിടിക്കാൻ സാവകാശം വേണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി തള്ളി. മിച്ചഭൂമി തിരിച്ചുപിടിച്ച നടപടി റിപ്പോർട്ട് ഉടൻ നൽകണമെന്നും അടുത്ത ചൊവ്വാഴ്ച സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ പി വി അൻവറിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ കിടഞ്ഞു ശ്രമിക്കുന്നതിനിടയിലാണ്. ചൊവ്വാഴ്ച വരെ കോടതി അൻവറിനൊരു സമയം കൊടുത്തിട്ടുണ്ട്. ആലോചിച്ചു നോക്കണം, അൻവറിന്റെ കയ്യിലുള്ള മിച്ചഭൂമി പിടിച്ചെടുക്കുന്നതിൽ സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ. ശരി, നിരന്തരം ഹൈക്കോടതി വിമർശനങ്ങളും തിരിച്ചടികളും ഒക്കെ തന്നെ സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രജനി, പി വി അങ്കറിനെ സംബന്ധിച്ചാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. നേരത്തെ, അതായത് പി വി അങ്കറിന്റെ ഒപ്പം തന്നെ കുടുംബത്തിന്റെ കൈവശമുള്ള മിച്ചഭൂമി പിടിച്ചെടുക്കും. അൻവറിനോടൊപ്പം തന്നെ കുടുംബത്തിന്റെയും കൈവശമുള്ള മിച്ചഭൂമി കണ്ടില്ലേ, അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരം അഴിമതികളൊക്കെ നടത്തിയിരുന്നത്. ഇത് പുറത്തു പറയുന്നവരെയൊക്കെ പൂട്ടിക്കെട്ടിക്കുമെന്നാണ് പറയുന്നത്. ഇതെന്തോ ഉത്തരേന്ത്യയോ പഴയ ഉത്തര കൊറിയയോ ഇപ്പോഴത്തെ? അതായത് നമ്മളെ ആരും എതിർക്കാൻ പാടില്ല, നമ്മൾ എന്തും ചെയ്യും, അത് പറയരുത്. എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള വിശദീകരണം നൽകാൻ ഹൈക്കോടതി കഴിഞ്ഞ തവണ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കേസ് പരിഗണിച്ച വേളയിലാണ് സർക്കാർ സാവകാശം തേടിയത്. 10 ദിവസത്തെ സാവകാശം കൂടി തങ്ങൾക്ക് ഈ നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി വേണമെന്നുള്ള ആവശ്യം തന്നെയായിരുന്നു സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഉടനടി ഈ മിച്ചഭൂമി തിരിച്ചുപിടിച്ചുകൊണ്ട് നടപടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് സിംഗിൾ ബെഞ്ച് നിലവിൽ സർക്കാർ നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും സർക്കാരിന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 2017 ഈ സംസ്ഥാന ലാൻഡ് ബോർഡ് ഈ താലൂക്ക് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനോട് ഈ മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവിടുന്നത്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാതെ വന്നതോടുകൂടി വിവരാവകാശ പ്രവർത്തകനായ കെ വി ഷാജി ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെ 2020 മാർച്ച് മാസം ഹൈക്കോടതി ആദ്യ ഉത്തരവ് ഇറക്കുന്നു. അതായത് 6 മാസത്തിനുള്ളിൽ പി വി അൻവറിന്റെ ഒപ്പം തന്നെ കുടുംബത്തിന്റെയും കൈവശമുള്ള അധിക ഭൂമി തിരിച്ചുപിടിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാതെ വന്നതോടുകൂടി 2022 വീണ്ടും കോടതി ലക്ഷ്യ ഹർജി ഷാജി സമർപ്പിക്കുന്നുണ്ട്. അതിൽ 5 മാസത്തിനുള്ളിൽ ഈ മിച്ചഭൂമി തിരിച്ചുപിടിച്ച് നടപടി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ച് നൽകിയ കർശന നിർദ്ദേശം. പക്ഷേ ഈ 2 ഉത്തരവുകളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ അധികാരം ഉപയോഗിച്ച് ആ 2 ഉത്തരവുകളും മുക്കി ഇതൊന്നും ആരും പുറത്തു പറയാൻ പാടില്ല. പുറത്തു പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറും. നമ്മുടെ അൻവർ MLA 1, 2, 3 എന്നുള്ള ലിസ്റ്റിനകത്ത് അകപ്പെടുകയും ചെയ്യും. രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഉത്തരവുകൾ നടപ്പിലാക്കുന്നില്ല. മാത്രമല്ല, ഈ ഉത്തരവുകൾ നടപ്പിലാക്കേണ്ട ലാൻഡ് ബോർഡ് ചെയർമാൻമാരെ അടിക്കടി സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി ലക്ഷ്യ ഹർജി കെ വി ഷാജി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി അന്തിമമായിട്ടുള്ള കർശന നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ്. ഒരു അന്ത്യശാസനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. പി വി അൻവർ MLA കുടുംബത്തിന്റെ കൈവശമുള്ള മിച്ചഭൂമി തിരിച്ചുപിടിച്ച് അതിന്റെ നടപടി റിപ്പോർട്ട്. അതായത് ചവിട്ടി നിൽക്കുന്ന മണ്ണ് സഹിതം അനധികൃതമായിട്ടുള്ള ആളാണ്, അനധികൃതമായി ഒരു നാണയത്തുട്ട് പോലും കൈവശം വെക്കുകയോ
തന്റേതല്ലാത്ത സമ്പത്ത് തനിക്ക് ആവശ്യമില്ല എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്ത ഷാജനെതിരെ തിരഞ്ഞിരിക്കുന്നത്. ഷാജന് വേണ്ടി കോടിക്കണക്കിന് പണം ചിലവഴിക്കാൻ ഇവിടെയുള്ള മലയാളികളും മറുനാടൻ മലയാളികളും സന്നദ്ധരായിരിക്കുന്ന സമയത്ത് ഞാൻ ലാഭമുള്ള ഒരു പ്രസ്ഥാനവുമായിട്ടാണ് പോകുന്നത്. എനിക്ക് പണമായിട്ട് സഹായിക്കേണ്ട നിങ്ങൾ, നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ ആ വ്യക്തിയിലാണ് ഞാനൊരു ജനാധിപത്യം കാണുന്നത്. നന്ദി.